നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുമിത. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് ആദ്യം തന്നെ എല്ലാവർക്കും ഓണാശംസകളും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, നമ്മൾ മുന്നേ തന്നെ നമ്മുടെ ഫുൾ സദ്യ മെനുവിൻ്റെ റെസിപ്പീസ് എല്ലാം അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഉള്ള ഒരു നമ്മുടെ മുന്നൊരുക്കങ്ങളാണ്, അതിന് മുന്നേ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ നമ്മുടെ സദ്യ റെഡിയാക്കുന്നതിനേക്കാളും മുമ്പായിട്ട് അതിന് ലിസ്റ്റ് റെഡിയാക്കുക. എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെ പച്ചക്കറികളാണ് വാങ്ങേണ്ടതെന്നുള്ള ലിസ്റ്റ് ആദ്യം തന്നെ റെഡിയാക്കി വെക്കലാണ് ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ. പിന്നീട് നമുക്ക് എന്തോ ഒരു പേർക്കാണ് നമ്മൾ സദ്യ റെഡിയാക്കുന്നത്, അതിനനുസരിച്ചുള്ള പച്ചക്കറികൾ മാത്രം വാങ്ങാം. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഫുൾ മെനു അപ്ലോഡ് ചെയ്തിരുന്നു, സദ്യക്കുള്ള ഫുൾ റെസിപ്പീസും അടങ്ങിയ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു സദ്യയ്ക്ക് ഞാൻ തയ്യാറെടുപ്പ് നടത്തിയതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് മാത്രം വാങ്ങിയിട്ടുള്ളൂ. ഇപ്പം നമുക്കറിയാം വെജിറ്റബിൾസിനൊക്കെ നല്ല വിലയാണ്. അപ്പോൾ ഒരുപാട് വേസ്റ്റാക്കി കളയാതെ ആവശ്യത്തിന് മാത്രമുള്ള വെജിറ്റബിൾസ് വാങ്ങാൻ ശ്രദ്ധിക്കാം. പിന്നീട് നമ്മുടെ പച്ചടി, കിച്ചടി, കാളൻ, അതിന് വേണ്ടിയിട്ടുള്ള തൈരും കരുതി വെക്കാട്ടോ. തൈരൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നേ ഉള്ളൂ, പച്ചക്കറിയും സൂക്ഷിക്കാം. പക്ഷേ ഒരുപാടങ്ങ് വാങ്ങിച്ച് വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള വെജിറ്റബിൾസ്, അപ്പോൾ ബീട്രൂട്ട്, പച്ചടിക്ക് ഒരു ബീട്രൂട്ട്, അങ്ങനെ രീതിയിൽ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ മാത്രം നമ്മൾ മേടിച്ച് വെക്കുക. പിന്നീട് നമ്മളിങ്ങനെ കുറച്ച് പൊടികൾ, ഏലക്ക, ജീരകം, ചുക്ക്, കായം, ഉലുവ, അതൊക്കെ പൊടിച്ച് വെക്കാട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറിയും പായസം ഒക്കെ റെഡിയാക്കുമ്പോൾ എളുപ്പമായിരിക്കും. ആ നേരത്ത് ചെന്ന് പൊടിച്ച് വെക്കേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ തലേദിവസമോ അല്ലെങ്കിൽ രണ്ടു ദിവസം മുമ്പ് തന്നെ നമ്മളിങ്ങനെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ എടുത്ത് നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ കായത്തിൻ്റെ പൊടി റെഡിമെയ്ഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലത് ഉണ്ടായതാണ്, അത് ഉപയോഗിച്ചെന്നുള്ളൂ കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ കായം വറുത്ത് പൊടിച്ച് വെക്കാം, അതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ പെപ്പർ പൗഡർ അതൊക്കെ കരുതിയിരിക്കാം. പിന്നീട് നമ്മൾ ആവശ്യത്തിനുള്ള നമ്മുടെ വെജിറ്റബിൾസ് കറിക്കനുസരിച്ച് ഓരോ രീതിയിലാണ് നമ്മൾ കറിക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ചെറിയ ചെറിയ ബോക്സുകളിലോ അതല്ലെങ്കിൽ കവറുകളിലായിട്ട് തലേദിവസം തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കറികളൊക്കെ റെഡിയാക്കാൻ പറ്റും. അതേപോലെ തന്നെ തേങ്ങ ആവശ്യത്തിനുള്ള അത് നമ്മൾ ചിരകി ഒന്നെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ തേങ്ങ ഒരുമിച്ച് അങ്ങ് ചിരണ്ടി വെക്കുക കേട്ടോ. അതല്ലെങ്കിൽ ഓരോ കറിക്കും ഓരോ പ്രാവശ്യം പോയി ചിരണ്ടി ചിരണ്ടി എടുക്കുക, അപ്പോൾ ഒരുപാട് സമയം പോവും. അത് വേണ്ട, കുറച്ച് കൂടുതൽ തന്നെ തേങ്ങ ചിരകിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ട് കറി ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് എല്ലാവരും നമ്മൾ കട്ട് ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പെട്ടെന്ന് നമ്മുടെ പണികളൊക്കെ കഴിയും കേട്ടോ. തലേ ദിവസം തന്നെ ചെയ്ത് വെക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതേപോലെ തന്നെ ശർക്കര പാനിയാക്കി വെക്കുകയാണ് അടുത്ത പരിപാടി. നമ്മുടെ കറികളിൽ ചേർക്കാനുള്ളതായിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ പായസത്തിന് വേണ്ടിയിട്ടുള്ള ശർക്കര ഉരുക്കി വെക്കുന്നതാണ് നേരത്തെ പണി. ഇങ്ങനെ ചെയ്ത് വെക്കാവുന്ന പണി എന്ന് പറയുന്നത് ശർക്കര ഉരുക്കിയിട്ട് അത് കുറച്ച് വെള്ളമൊഴിച്ച് ഉരുക്കുക, അതിനുശേഷം അതിൻ്റെ ചൂടൊക്കെ ആറിയിട്ട് അരിച്ച് ടിന്നുകളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. പിന്നീട് നമുക്ക് തലേദിവസം ചെയ്ത് വെക്കുന്ന ഒരു പണിയാണ് നമ്മുടെ പപ്പടം വറുത്ത് വെക്കുന്നത്. പപ്പടം വറുത്തിട്ട് ടിന്നുകളിലാക്കി വെക്കുകയാണെങ്കിൽ ആ ഒരു പണി നമുക്ക് ഒഴിഞ്ഞു കിട്ടും. അതേപോലെ തന്നെ നമുക്ക് കൊണ്ടാട്ടത്തിന് പാവയ്ക്ക ഫ്രൈ ചെയ്ത് നേരത്തെ വയ്ക്കാം. ഈ ഒരു പാവയ്ക്ക് വെച്ചിട്ടുള്ള കിച്ചടിയുടെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിച്ചടിയും നമുക്ക് ഈ ഒരു പാവയ്ക്ക ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ അച്ചാറ്, ശർക്കര വരട്ടി, അതേപോലെ തന്നെ കായ വറുത്തതൊക്കെ തലേദിവസം തന്നെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ, അതേപോലെ തന്നെ ഈ അച്ചാറുകളോ ഈ കായ വറുത്ത് തലേദിവസം തന്നെ അല്ലേ രണ്ടു മൂന്ന് ദിവസം മുമ്പ് തന്നെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിലും പെട്ടെന്ന് കേടായി പോകത്തൊന്നുമില്ല. നല്ല ടിന്നിൽ ആക്കി എയർ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ചാൽ മതി. അതേപോലെ ഇഞ്ചിക്കറി, കാളൻ, അച്ചാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അച്ചാറുകളൊക്കെ ഉണ്ടാക്കി നമ്മളിങ്ങനെ തലേദിവസം വെക്കുകയാണെങ്കിൽ കേടായി പോകാത്ത കറികളാണ്. അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ തലേദിവസം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു പണി കുറച്ച് കുറഞ്ഞ് കിട്ടും. അതേപോലെ തന്നെ ഞാനും നമ്മുടെ ഫുൾ സദ്യയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ദിവസത്തെ ഞാൻ ചെയ്ത തയ്യാറെടുപ്പുകളാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫുൾ റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറികളാണ് കേട്ടോ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പായസമായാലും എല്ലാ കറികളും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന കറികളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ തലേദിവസം ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന
കറികൾ നമ്മൾ തലേദിവസം തന്നെ ഉണ്ടാക്കി വെക്കുക. പിറ്റേ ദിവസം ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതും വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്ന കറികളുമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ വെജിറ്റബിൾസും നമ്മൾ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഓരോ കറികൾക്കും ഓരോ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ അത് ഓരോ എന്താ സ്ഥലങ്ങളിലും ഓരോ രീതിയിലാണ് വെക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെജിറ്റബിൾസൊക്കെ നേരത്തെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഇത് അത്തത്തിൻ്റെ അന്നാണ് കേട്ടോ ശരിക്കും വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഓരോ റെസിപ്പീസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് കുറച്ച് താമസം എടുക്കും. പക്ഷേ ഇത് നമ്മൾ ഷൂട്ട് ചെയ്യുള്ള നമ്മൾ സാധാരണ ഇങ്ങനെ സദ്യ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. കാരണം ഷൂട്ട് ചെയ്യുമ്പോൾ ഓരോന്ന് ഉണ്ടാക്കുന്നത് സെപ്പറേറ്റ് കാണിക്കുമ്പോഴാണ് സമയം പോകുന്നത്. അല്ലാത്ത പക്ഷം ഇത് വളരെ എളുപ്പമാണ് കേട്ടോ ഈ ഒരു സദ്യ, ഈ ഒരു മെനു റെഡിയാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരു ഇപ്പോൾ 2-3 ബർണറുള്ള അടുപ്പാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓരോ അടുപ്പിലും ഓരോന്നും നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഒരു സ്ഥലത്ത് പച്ചക്കറി വേവിക്കുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് കറി റെഡിയാക്കാം. അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഒറ്റ ടൈമിൽ ഒരു റെസിപ്പി എന്നുള്ള രീതിയിലല്ല, ഇപ്പോൾ 2-3 അടുപ്പുണ്ടെങ്കിൽ ഓരോന്നും ഓരോ അടുപ്പിൽ എന്നുള്ള രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞത്. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ പറ്റില്ല, ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോഴാണ് നമുക്ക് സമയം പോകുന്നത്. അല്ലാത്ത പക്ഷം ഇത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാട്ടോ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തത്തിൻ്റെ ഇന്ന് ഞാൻ ഫുൾ മെനുവിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോസൊന്നും അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഓരോരുത്തരുടെ ഫോണിലായിട്ടാണ് വീഡിയോ ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്തിരുന്നത്. ഞാൻ ഫോണിലാണ് കേട്ടോ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരും ഇങ്ങനെ അയച്ച് ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുക, അതിനുശേഷം ഓരോരുത്തർ അയച്ചു തന്നതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അതാണ് ഇത്ര വൈകിപ്പോയത്. പിന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം. അപ്പോൾ ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് നമ്മുടെ ഓണമൊക്കെ ആഘോഷിച്ചു കേട്ടോ. നേരത്തെ തന്നെ ആഘോഷിച്ചു എന്ന് പറയാം. അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ടായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അമ്മയും ചേച്ചിമാരും ഒക്കെ, 2 ചേച്ചിമാരാണ് കേട്ടോ ഹസ്ബൻഡിന്. അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടായിരുന്നു, അവർ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. പാത്രം കഴുകാനായാലും വെജിറ്റബിൾസ് കട്ട് ചെയ്ത് തരാനായാലും ഒക്കെ തേങ്ങ ചിരകി തരാനൊക്കെ ആയിട്ടും ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം കുറച്ചും കൂടി പണി നമുക്ക് എളുപ്പമായിരുന്നു. നമ്മൾ ഒരാൾ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ പണിയൊക്കെ പെട്ടെന്ന് കഴിയുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവർക്കും സദ്യ ഇഷ്ടമായി എന്ന് പറഞ്ഞു, വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതും കേൾക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. എല്ലാ ഫുഡും ഉണ്ടാക്കി കഴിഞ്ഞ് മറ്റുള്ളവർ നല്ലതാണെന്ന് പറയുമ്പോൾ കേൾക്കാനും നല്ലൊരു സന്തോഷമാണ്. അപ്പോൾ അതാ എല്ലാവരും സന്തോഷത്തോടുകൂടി ഞങ്ങൾ നേരത്തെ തന്നെ ഞങ്ങളുടെ ഓണം സെലിബ്രേറ്റ് ചെയ്തു തന്നെ പറയാം. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ആദ്യം പിള്ളേരും അതേപോലെ തന്നെ ചേട്ടന്മാരും എല്ലാവരും കൂടി ഫുഡ് കഴിച്ചു. അതിനുശേഷം അവർ ഞങ്ങൾ ചേച്ചിമാർ 3 പേരും എൻ്റെ മോളും ഒക്കെ പടിയിരുന്നിട്ട് അടുത്ത സെറ്റായിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു. അപ്പോൾ ബാക്കിയുള്ളവർ ഞങ്ങൾക്ക് വിളമ്പി തന്നു എന്ന രീതിയിൽ ആണ് ഇത് ഫുഡൊക്കെ റെഡിയാക്കിയിരുന്നതും കഴിച്ചതൊക്കെ. പിന്നെ എന്തൊരു സങ്കടം എന്ന് വെച്ചാൽ ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് ഞങ്ങളിത് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ച് പ്ലാൻ ചെയ്തതാണ് നേരത്തെ തന്നെ അത്തത്തിന്. പക്ഷേ പെട്ടെന്നായിരുന്നു ഹസ്ബൻഡിന് ജോലിയുടെ ഭാഗമായിട്ട് ചെന്നൈയിലേക്ക് പോകേണ്ടി വന്നായിരുന്നു. കാരണം ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ല, അതൊരു സങ്കടമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ആ നേരത്ത് ഞങ്ങൾ വീഡിയോ കോളൊക്കെ വിളിച്ചായിരുന്നു. ഹസ്ബൻഡും സങ്കടമായിരുന്നു, സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ആളും കൂടി ഇല്ലാത്തതിൻ്റെ ഒരു സങ്കടം കൂടി ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് ഞങ്ങൾ ആഘോഷിച്ചു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ, താങ്ക് യു.